നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടുടനെ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, ചണ റൈസ് ആണ്. അപ്പോ ഇതിനു മുമ്പിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിട്ടത്. അതേമാതിരി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഓൾറെഡി ബസ്മതി അരി വേവിച്ച് വെള്ളം പോവാൻ സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 വലിയ ടീസ്പൂൺ നെയ്യ്, ഞാൻ മിൽമട നെയ്യാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, ഒരു 3 ഇല ബേലീസ. ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ആഡ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം മതിയായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു സ്റ്റാർ അനീസ്, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചണ കുക്കറിൽ ഓൾറെഡി 8-10 വിസിൽ വരുന്നവരെ വേവിച്ച് വെച്ചാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അത് രണ്ടും ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. ഇത് നന്നായി നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക്, വലിയ 2 പച്ചമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അത് ഒന്ന് റോസ്റ്റായി വന്ന ശേഷം ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ആഡ് ചെയ്തു. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഏകദേശം 1 ടീസ്പൂണാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. അത്രയും വേണ്ടു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു കുഞ്ഞു സവാള ഞാൻ അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, അതും ആഡ് ചെയ്യാം. ഇതും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരേണ്ട ആവശ്യമുള്ളൂ, ലൈറ്റ് ബ്രൗൺ നിറമൊന്നും ആവാൻ നിൽക്കണ്ട. എൻ്റെ പച്ചമണമൊന്നെല്ലാം മാറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മുടെ ഗരം മസാല ആഡ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്, വളരെ ക്വിക്കാണ്. ബസ്മതി അരി വേവിക്കാൻ വളരെ സമയമൊന്നും വേണ്ട, 5-6 മിനിറ്റിലാവും. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയാണെങ്കിൽ അത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് ലഞ്ച് ബോക്സിനൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. രാവിലെ എണീറ്റ് സമയമില്ലാത്തവർക്കൊക്കെ. പിന്നെ ഇതിലോട്ട് ഞാൻ വേവിച്ച കടല, ഏകദേശം 1¼ കപ്പ് കടല ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യണം വേവിച്ചത്. കടല നിറയെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുഴുവൻ 1 കപ്പ് മുഴുവൻ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, ബസ്മതി അരി ഞാൻ അങ്ങനെ മൊത്തമായിട്ട് ഡംപ് ചെയ്തു. ക്ഷമയുള്ളവരാണെങ്കിൽ കുറച്ച് കുറച്ചായി എടുത്ത് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു, അതിനുശേഷമാണ് ഇളക്കാൻ തുടങ്ങിയത്. നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് ഞാൻ ഒരു വലിയൊരു ലെമൺ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ നാരങ്ങാ നീര് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കൈ വെച്ചിരിക്കുന്നത് ഒരു റൈസിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട്, ലെമൺ സ്ക്യൂസർ ഉപയോഗിച്ച് സ്ക്യൂസ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഫൈനൽ ടച്ചിന് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ ഓൾറെഡി തീ ഓഫ് ചെയ്ത ശേഷമാണ് ലെമൺ ജ്യൂസും മല്ലിയിലയും ആഡ് ചെയ്തത്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഓൾറെഡി കുക്കറിൽ ചണ വേവിച്ച് വെക്കാം. ബസ്മതി അരി 5-6 മിനിറ്റിൽ അതും വെന്ത് വരും. അത് കഴിഞ്ഞ് നമുക്കൊരു സോസ് പാൻ എടുക്കുക, എല്ലാം മിക്സ് ചെയ്യുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയും ലെമൺ ജ്യൂസും എല്ലാം അവിടേക്ക് ഒന്ന് എത്തണം. അതിൻ്റെ ഫ്ലേവർ നന്നായി ഇറങ്ങിയാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.